ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. ഈ സബ്ജക്റ്റിന് ചില പ്രത്യേകതകളുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സയൻസിന് തന്നെ നമ്മൾ ചില പ്രത്യേകതകൾ പറഞ്ഞു. കൃത്യമായ ഒരു രീതിയിലൂടെയാണ് അതിൻ്റെ പഠനം എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഒബ്സർവേഷൻസിലൂടെ ആദ്യം അറിഞ്ഞിട്ട് പിന്നെ അതിനെ പരീക്ഷണങ്ങളിലൂടെ ലാബോറട്ടറിയിലൂടെയൊക്കെ കണ്ടെത്തലുകൾ നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊക്കെയാണ് ഒരു തിയറിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. ഹൈപ്പോതിസിസുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ അതിന് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സയൻസിന് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പലരും ചോദിക്കാറില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ സയൻസിൽ ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാനും ഉള്ള വേദിയായിട്ട് സയൻസ് ക്ലാസ്സുകളെ ഉപയോഗിക്കാൻ സാധിക്കണം. ഇനി നമ്മൾ ഫിസിക്സിൻ്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ, ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മളെപ്പോഴും ഏറ്റവും ചെറിയ വസ്തുക്കളായ ആറ്റം, മോളിക്യൂൾസ് അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഇലക്ട്രോൺ പ്രോട്ടോണിനെ കുറിച്ചൊക്കെ പഠിക്കും ഫിസിക്സിൻ്റെ ഒരു സൈഡിൽ. അതേപോലെ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അങ്ങ് വലിയ എത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വലിപ്പമുള്ള ഗാലക്സികളെക്കുറിച്ചും നമ്മൾ ഈ സബ്ജക്റ്റിൽ ഡീൽ ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കും, ഏറ്റവും ചെറിയ വലിപ്പമുള്ളതിനെക്കുറിച്ചും ഏറ്റവും വലിയ വസ്തുക്കളെക്കുറിച്ചും ഒരേപോലെ നമ്മളൊരു സബ്ജക്റ്റിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എപ്പോഴും ഫിസിക്സിന് രണ്ട് റേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് ഫിസിക്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതിൽ വലിയ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഇപ്പുറത്ത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ചെറിയ സൈസ് കുറഞ്ഞതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്രത്തോളം ഒന്നും പോയില്ലെങ്കിലും നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കുക ഫിസിക്സ് എന്ന് പറയുന്നത് ഇത്രയും വലിയ വൈഡ് റേഞ്ചിനെ കവർ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ത്രില്ലും. വലുതിനെക്കുറിച്ചും ചെറുതിനെക്കുറിച്ചും മറ്റേ ടൈം ഒരു സബ്ജക്റ്റിൽ തന്നെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ലോകം എന്ന് പറയുന്ന, പ്രപഞ്ചം എന്ന് പറയുന്ന അത്രയേറെ വിസ്മയങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനും വളരെ വിസ്മയകരമായ ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടത്തോടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇതിലെ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക്, ഇത്രയും നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ്, ഇതിലെ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ പ്രപഞ്ചത്തിൽ ഒരുപാട് ഫോഴ്സസുകളുണ്ട് അല്ലെ, ബലങ്ങളുണ്ട് എന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ഇപ്പോൾ എന്താ പറയുക, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഫോഴ്സുകളുടെ പേരുകൾ, വിസ്കസ് ഫോഴ്സ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സർഫസ് ടെൻഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫോഴ്സുകളെല്ലാം കൂടി ഒരു നാല് കാറ്റഗറിയിലേക്ക് ഒതുക്കി നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന്, ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നാല് ഫോഴ്സുകളെയാണ്. അത് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ആൻഡ് നാലാമത്തത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് നമ്മുടെ നാല് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഇതിൽ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു ഫോഴ്സാണ്. നമുക്കറിയാം ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്കിനി പ്ലസ് വണ്ണിൽ അടുത്ത വരുന്ന ചാപ്റ്ററുകളൊക്കെ നമുക്കത് പഠിക്കാനുമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു ലോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അത് ലോങ് റേഞ്ച് ഫോഴ്സാണ്. അതായത് വളരെ വലിയ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകൾ പോലും ഇവിടെ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഒന്ന്, അത് വീക്കായിട്ടുള്ള, ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ്. രണ്ടാമത്തത് ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആ ഏറ്റവും വീക്കായിട്ടുള്ള ആ ഒരു ലോങ് റേഞ്ച് ഫോഴ്സാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തെയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ രസകരമായ ഒരു ഫാക്റ്റ്. ഇനി രണ്ടാമത്തത് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ചാർജുകളെക്കുറിച്ച്, കറണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ, ഇവരൊക്കെ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അവർക്കിടയിലുള്ള ഫോഴ്സ്, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കും. ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് ചാർജുകളെക്കുറിച്ചും അതിൻ്റെ ബിഹേവിയറുകളെക്കുറിച്ചും അതിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുക. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പുസ്തകം നിറയെ നമുക്ക് പഠിക്കാനുണ്ട് തന്നും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇതൊക്കെ ആയിട്ടുള്ള ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നത് മനസ്സിലുണ്ടാവട്ടെ. ഇനി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സിൽ തന്നെ വീക്കായിട്ടുള്ള ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഹാഫ് ലൈഫ് പീരീഡൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്താ പറയുക, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന നമ്മുടെ റേഡിയോ ആക്റ്റീവ്
എമിഷൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഡീകേ നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ന്യൂക്ലിയർ റേഡിയേഷൻസിലേക്കുള്ള ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ് അതിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്. അത് മറ്റൊന്നുമല്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ നിങ്ങൾ ഒരു ന്യൂക്ലിയസിനകത്തേക്ക്, അതായത് ആറ്റം എന്നതിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിനകത്തെ പാർട്ടിക്കിൾസായ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതേപോലെ തന്നെ ഏറ്റവും ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് ആ ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ആളുകളെ മാത്രമേ അവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ്, അതേപോലെ തന്നെ ഏറ്റവും ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സുമാണ് ഇത് എന്ന് ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഒരേ ടൈം നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കായിട്ടുള്ള ലോങ് റേഞ്ചിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മുതൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ഷോർട്ട് റേഞ്ചിലുള്ള ന്യൂക്ലിയർ ഫോഴ്സിലേക്ക്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിലേക്ക് വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ നാല് ഫണ്ടമെൻ്റൽ ഫോഴ്സുകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഫർദർ സ്റ്റഡി, ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്ലസ് വണ്ണിന് ചോദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഈ നാല് ഫോഴ്സുകളെക്കുറിച്ചും അവരുടെ പ്രത്യേകതയെക്കുറിച്ചും തന്നെയായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാല് ഫോഴ്സുകളെ ഇനിയും ഒന്ന് ഒന്നിച്ചാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്, യൂണിഫിക്കേഷൻ നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ. അതിങ്ങനെ രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഈ നാല് ഫണ്ടമെൻ്റൽ ഫോഴ്സുകളെയും കൂടി ചേർത്ത് ഒരൊറ്റ ഫോഴ്സാക്കാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സക്സസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിൻ്റെ അണ്ടറിലുള്ള ഏത് ലോസിനെക്കുറിച്ചും ഏത് തിയറീസിനെക്കുറിച്ചും ഒറ്റ ഫോഴ്സിൻ്റെ ഉള്ളിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാനൊക്കെ സാധിക്കും. അപ്പോൾ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു പോയിൻ്റ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, നാല് ഫണ്ടമെൻ്റൽ ഫോഴ്സുകളുടെ പേര് ഓർത്തിരിക്കുക, യൂണിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നത് മാത്രം മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ. ഇത് ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് എളുപ്പമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. എഴുതാനോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ചില്ല. ഈ നാലെണ്ണത്തിൻ്റെ പേരും അതിൻ്റെ പ്രത്യേകതകളും, അതിൽ ഏറ്റവും സ്ട്രോങ്, ഏറ്റവും വീക്ക്, ഏറ്റവും ലോങ് റേഞ്ച്, ഏറ്റവും ഷോർട്ട് റേഞ്ച്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും മനസ്സിലുണ്ടാവേണ്ടത്. ഇനി ഈ ഒന്നാമത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ, ഫിസിക്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ടോപ്പിക്സുകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇനി അതിൽ പറയാത്തത് കുറേ സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. രണ്ട് മൂന്ന് ടേബിളിലൊക്കെ ആക്കി നമുക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയാത്തത്, അത് നമ്മുടെ അക്കാഡമിക്കൽ പർപ്പസിൽ മാർക്ക് മേടിക്കാൻ അത് ഒരു ബാധകമല്ല. പക്ഷേ ഇത് ഓരോ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ഓരോ സയൻറ്റിസ്റ്റുകളെക്കുറിച്ച് നമ്മൾ പറയും, അവരുടെ ചെറിയ ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ നമ്മൾ പറയും. അതല്ലാതെ തന്നെ ഞാൻ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒന്നാണ് ഈ സയൻറ്റിസ്റ്റുകളുടെ കഥകൾ, അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത കഥകളൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പറയാനുണ്ട്. അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇത് അക്കാഡമിക്കലി അതിന് പുറത്തേക്ക് ഫിസിക്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെപ്പോഴെങ്കിലും ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എങ്കിലും ഒറ്റ കാര്യം മാത്രം ഓർത്തിരിക്കുക, ഞാൻ ആദ്യത്തെ ക്ലാസ്സിനും അത് പറഞ്ഞിരുന്നു, ഒരുപാട് പേര് ഡെഡിക്കേറ്റ് ചെയ്ത് ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം, ഒരുപാട് വേറെ കഥകൾ നമുക്ക് പറയാനുണ്ട്, അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ടോളമിയെക്കുറിച്ചും ഗലീലിയെക്കുറിച്ചും മാത്രം മനസ്സിലുണ്ടാവട്ടെ. അവർ ഗലീലിയോ ടോളമി എന്നൊക്കെ പറയുന്നത് സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ടോളമി എന്ത് ചെയ്തു, ജിയോ സെൻട്രിക് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ സെൻ്ററാക്കിക്കൊണ്ടുള്ള ഒരു സോളാർ സിസ്റ്റത്തിൽ ഭൂമിയാണ് നടക്കുന്നു, സൂര്യൻ ഉൾപ്പെടെ ബാക്കിയുള്ള അതിനെ ചുറ്റും കറങ്ങുകയാണെന്ന് ടോളമി പറഞ്ഞു. അത് നൂറ്റാണ്ടുകളോളം, വർഷങ്ങളോളം ഇതിനെക്കുറിച്ച് ഫോളോ ചെയ്ത ആളുകൾ വിശ്വാസമൊക്കെ ആയി, അതാണ് ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്ന കാലത്താണ് കോപ്പർനിക്കസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് വരുന്നത്. അപ്പോൾ ടോളമി, ഗലീലിയോ, അതിനിടയിലൊരു കോപ്പർനിക്കസ് ഉണ്ട്, അയാളെന്നുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ആളും. കാരണം കോപ്പർനിക്കസുമാണ് ആദ്യമായിട്ട് സൂര്യനാണ് സണ്ണാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഹീലിയോസെൻട്രിക് മോഡൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോപ്പർനിക്കസാണ്. കോപ്പർനിക്കസ് ഇത് പറയുമ്പോൾ അതിനോടകം മറ്റ് ടോളമിയുടെ കൺസെപ്റ്റ് അവിടുത്തെ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരുന്നു, ആളുകളൊക്കെ അത് വിശ്വസിച്ച് മുമ്പോട്ട് പോയി, ആചാരങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരായി നമ്മുടെ കോപ്പർനിക്കസ് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അയാളെ മതപണ്ഡിതന്മാർ, അന്നത്തെ അധികാരവർഗ്ഗങ്ങളൊക്കെ അയാളെ തുറങ്കലിലടക്കുകയും അവസാനം കൊന്നുകളയുകയൊക്കെ ചെയ്തു. തിരുത്തി പറയണമെന്ന് പറഞ്ഞു, അയാളുടെ കണ്ടെത്തലുകൾ, അയാളുടെ വിശ്വാസങ്ങൾ അയാൾ തിരുത്താൻ തയ്യാറായില്ല. ഒടുവിൽ അയാൾ തൂക്കിക്കൊല്ലുവായിരുന്നു, കൊന്നുകളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ കോപ്പർനിക്കസ് രക്തസാക്ഷിയാണ് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഇത്രയും നമ്മുടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ കോപ്പർനിക്കസ് ഒരു രക്തസാക്ഷിയായിരുന്നു, ജീവിതം കൊടുത്തുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇനി ഗലീലിയോടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു,
കോപ്പർണിക്കസ് പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. ഹീലിയോസെൻട്രിക് മോഡലിനെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി. അദ്ദേഹം ഒരുപാട് പേരെടുത്തു. എങ്കിൽ പോലും അദ്ദേഹം അവസാനം തുറങ്കിൽ അടയ്ക്കപ്പെടുകയും കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് നരകിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നീട് ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, അങ്ങനെ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസിലൂടെ അവരുടെയൊക്കെ ജീവിതം അവർ ഇതിനേക്ക് അർപ്പിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് എന്നത് ഓർമ്മയിലിരിക്കട്ടെ. ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോ മുതൽ യൂണിറ്റ് ടുവിനെ കുറിച്ചിട്ട്, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ടു നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ കമൻറ്റായിട്ടിടാം. വിമർശനങ്ങളും കമൻറ്റായിട്ടിടാം. എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണം അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ മതി. നമുക്കതിനെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലനേഷൻ പറയുന്നതിലൊക്കെ സന്തോഷമേയുള്ളൂ. അപ്പോൾ വിമർശിക്കുക, അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുക, കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം നടത്താം. ഓക്കെ, താങ്ക് യു.